പ്രാർത്ഥിക്കുന്നു. വാഗ്ദാന പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് റോസം മത്തായി. ശവസംസ്കാരം ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, വാഗത്താന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരിക്കൽ കൂടിയുള്ള പരിശോധന ദുഃഖവും രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കു ചേർന്നുകൊണ്ട് നിർത്തുന്നു. ആരായിരുന്നു സ്തുതി എന്നുള്ളതിൻ്റെ പരിശീലിതമാണ്. ഈ വാഗത്താന നഗര ഹൃദയമാണ് തടിച്ചു കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസം. കേരളമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ കാലത്തിൻ്റെ കരങ്ങൾക്ക് മായ്ക്കാനാവാത്ത കഥയുടെ മുഴുവൻ ചാർത്തിയിട്ടാണ് സ്തുതി നമുക്ക് മുമ്പിൽ നടന്നത്. ഭൗതികമായ സ്തുതിയെ നഷ്ടപ്പെട്ടുവെങ്കിലും മലയാളിയുടെ അനുഭവങ്ങളും ഓർമ്മകളും ഇല്ലാത്തയും കാരണം സ്തുതി നമ്മുടെ കൂടെ ജീവിക്കും എന്നതിൻ്റെ നേർസത്വമാണ് ഇങ്ങോട്ടേക്ക് അലയൊടുങ്ങാതെ ഒഴുകിയെത്തുന്ന മനുഷ്യരുടെ സാധനങ്ങൾ. സ്തുതിയുടെ നിര്യാണത്തിന് മുമ്പിൽ രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും അനുശോചനമുണ്ട്. വാഗ്ദാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി ഇളന്താവിനെ അനുശോചനം അറിയിക്കുന്നതിന് ക്ഷണിച്ചു. അനുഗ്രഹീത കഥാകാരൻ സ്തുതിയുടെ നേർപാട് നമുക്കെല്ലാം അങ്ങേയറ്റം വേദനാജനവും. കോവിഡ് കാലത്ത് വാഗത്താന ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് അദ്ദേഹം വേണ്ട സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അനുഗ്രഹീത കലാകാരന്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ ഒരു തെളിവാണ് ഈ ജനസമൂഹം. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. സമൂഹത്തിന് അദ്ദേഹം എല്ലാവരും സ്നേഹിച്ച അദ്ദേഹം വാഗത്താനത്തിന്റെ സ്വന്തമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വേർപാടിൽ വാഗത്താന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സ്തുതിയെ ഞാൻ ആദ്യമായി കണ്ട് അദ്ദേഹം സന്ദർശിക്കുകയും ആ ക്യാമ്പിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു. ഈ കഴിഞ്ഞ അവസാനമായി അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വാഗത്താന ഗ്രാമപഞ്ചായത്തിന്റെ 9th വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഹരിജൻ വെൽഫെയർ എൽ.കെ. സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ്. ഞാൻ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി വന്ന് നേരിൽ കണ്ട് വിശേഷങ്ങൾ തിരക്കി വീണ്ടും കാണാം എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി പിരിയുന്നത് ഞാനിന്ന് ഓർത്തു പോവുകയാണ്. എല്ലാവരെയും സ്നേഹിക്കുകയും അതിലേറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു കേരളത്തിലെ.